മാവേലിനെ ആയിരിക്കും ഇനി അന്യഗ്രഹ ജീവി എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ എന്തോ ആയിക്കോട്ടെ, അപ്പൊ അന്യഗ്രഹ ജീവികൾ ഭൂമിക്കടിയിൽ നിന്ന് പൊങ്ങി വരുമെന്നാണ് പുള്ളി ഇതിന്റെ അടുത്ത് പറഞ്ഞേക്കണത്. മലയാളം വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോ പുതുവർഷം വരാൻ നേരത്ത് നമ്മൾ നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ പുതുവർഷത്തിലേക്ക് നമ്മൾ എല്ലാവരും കടക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വർഷം, അതായത് 2022, അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചു. കുറച്ച് ബാങ്ക് ലോണൊക്കെ എടുത്ത് അങ്ങ് അടിച്ച് പൊളിക്കാം ചുമ്മാ. കാരണം എന്ന് വെച്ചാൽ ഏതാണ്ട് മാർച്ച് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ലോകം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോ ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഏഷ്യാനെറ്റ് വാർത്ത ഉണ്ടായിരുന്നു. ആ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടുണ്ട്, ഏതൊരു അജ്ഞാതൻ പ്രവചിച്ച കുറേ കാര്യങ്ങളൊക്കെ. അതിൽ എന്തോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കേ, ഭൂമിക്കടിയിൽ നിന്ന് അന്യഗ്രഹ ജീവികൾ വരെ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞേക്കണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ടൈം ട്രാവലർ, ഭൂമിക്കടിയിൽ നിന്നും അന്യഗ്രഹ ജീവികൾ ഉയർന്നു വരും, വേറെയും ദുരന്തങ്ങൾ ഉണ്ടാവും. ടൈം ട്രാവലർ, ടൈം ട്രാവലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക, ഈ ഭൂതം ഭാവിയൊക്കെ പ്രവചിക്കണ ഒരു പരിപാടിയില്ലേ, ഭാവിയിലുള്ള കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ, ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയണ അങ്ങനെ എന്തോ ഒരു തട്ടിപ്പ് പരിപാടിയാണ് ശരിക്കും. ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇതിൽ സ്വയം പ്രഖ്യാപിത ടൈം ട്രാവലർ എറി യോർമിനിയം 2022 കിടക്കുമ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ യൂട്യൂബിൽ ഏതാണ്ട് വൈറലാണ്. ആ വീഡിയോ മനുഷ്യർ ഓരോ വർഷത്തെയും പ്രതീക്ഷയോടെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുവരെ സംഭവിച്ച മോശം കാര്യങ്ങൾ പോലും മറക്കുവാനും പുതുവർഷം നല്ലതാവുമെന്ന് കരുതാനും നാം ശ്രമിക്കുന്നു. എന്നാൽ സ്വയം താനൊരു ടൈം ട്രാവലർ ആണെന്ന് പരിചയപ്പെടുത്തുന്ന ഒരാൾ 2022 വൻ ദുരന്തമായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അജ്ഞാതനായി തുടരാൻ ആഗ്രഹിക്കുന്ന ടിക്ടോക്കർ പറയുന്നത്, അതായത് ഒരു ടിക്ടോക്കർ അതോ അജ്ഞാതനായിട്ടുള്ള ഒരു ടിക്ടോക്കർ ആണ്, അയാൾ അജ്ഞാതനായിട്ടിരിക്കണം നല്ലത്, അയാളെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ പിടിച്ച് കൈവെക്കും, അമ്മാതിരി കാര്യങ്ങളൊക്കെയാണ് പുള്ളി ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കണത്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നു, മനുഷ്യവംശം ഈ വർഷം ആദ്യമായി ഭൂമിക്കടിയിൽ താമസിക്കുന്ന അന്യഗ്രഹ ജീവികളെ കണ്ടുമുട്ടു എന്നാണ് പറഞ്ഞേക്കണത്. ഭൂമിക്കടിയിൽ അന്യഗ്രഹ ജീവികളാ, നമ്മൾ കേട്ടിട്ടുണ്ട് അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്ന ഭൂമിക്ക് പുറത്തുനിന്നാണെന്നാണല്ലോ നമ്മൾ കേട്ടേക്കണത്. ഇനി ഭൂമിയുടെ അടിയിലേക്ക് എപ്പോഴാണ് അന്യഗ്രഹ ജീവികൾ വന്നേക്കണത്? ഇനി വല്ല ഭൂമിക്കടിയിൽ നിന്ന് തന്നെ ഇനി വല്ല മാവേലി എങ്ങാനും ആയിരിക്കും ഇനി പുള്ളി ഉദ്ദേശിച്ചത്, മാവേലിനെ ആയിരിക്കും ഇനി അന്യഗ്രഹ ജീവി എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, അപ്പൊ അന്യഗ്രഹ ജീവികൾ ഭൂമിക്കടിയിൽ നിന്ന് പൊങ്ങി വരുമെന്നാണ് പുള്ളി ഇതിൻ്റെ അടുത്ത് പറഞ്ഞേക്കണത്. ഇനി അടുത്തത് വായിക്കാം. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കണ പാസ്റ്റ് ടൈം ട്രാവലർ എന്ന അക്കൗണ്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായേക്കണത്. അപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഈ തീയതികൾ ഓർക്കുക എന്നും പറഞ്ഞാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ, ഞാനൊരു വ്യാജ ടൈം ട്രാവലർ ആണെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടാവും. കരുതുന്നുണ്ടാവല്ല, ആ വ്യാജനാണ് എനിക്ക് തോന്നിയത്, വ്യാജനായിട്ടാണ് തോന്നിയത്. ഇമാതിരി കാര്യങ്ങൾ, ഒരു ലോജിക്ക് ഇല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറഞ്ഞു വെച്ചേക്കണത്. പക്ഷെ ഞാൻ അങ്ങനെയല്ലെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. ഈ മൂന്ന് തീയതികൾ ഓർക്കുക, ഞാൻ യഥാർത്ഥമാണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. കുറച്ച് തീയതികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ മാർച്ച് 15, 2022 ഒരു അഗ്നിപർവ്വത പൊട്ടിത്തെറിച്ച് ലോകത്തെ പകുതിയോളം ചാരത്തിൽ മൂടും എന്നാണ് പറയുന്നത്. നടക്കുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നുള്ള, ഒരു അഗ്നിപർവ്വതമൊക്കെ പൊട്ടിത്തെറിക്കുകയും അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമായിരിക്കും, പക്ഷേ അത് ലോകം മുഴുവൻ ഇങ്ങനെ ചാരമൊക്കെ ആയിട്ട് വരുമെന്ന് എനിക്ക് തോന്നണില്ല. അത്രയും വലിയ അഗ്നിപർവ്വതം വേണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർച്ച് 15, അപ്പോൾ നമ്മളിപ്പോ ഒരു ഫെബ്രുവരി പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ലോണൊക്കെ എടുത്ത് നമുക്ക് അടിച്ച് പൊളിച്ച് അപ്പൊ അടുത്ത EMI വന്നതിന് മുന്നേ ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ കാശൊന്നും നടക്കണ്ടല്ലോ. നമുക്ക് ആ മാക്സിമം അങ്ങോട്ട് എൻജോയ് ചെയ്യാം. പിന്നെ അടുത്ത് പറയണത് ജൂൺ 28. ജൂൺ 28 എന്ന് പറയാൻ നേരത്ത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അല്ല മാർച്ച് കഴിഞ്ഞു, അപ്പൊ ഏപ്രിൽ, മെയ്, ജൂൺ, അപ്പൊ ഈ മൂന്ന് മാസം കൂടി കഴിയാൻ നേരത്ത് ഒരു മാസത്തേക്ക് ഒരു വിമാനം കാണാതാവുകയും അത് മടങ്ങിയെത്തുകയും ചെയ്യും. ഒരു മാസത്തേക്ക് ഒരു വിമാനം കാണാതായി കഴിയാൻ നേരത്ത് സ്വാഭാവികമായിട്ടും അന്വേഷണങ്ങൾ ഉണ്ടാവും. ഇനി അന്വേഷിച്ച് ചിലപ്പോൾ കണ്ടുപിടിക്കണമായിരിക്കും ചിലപ്പോൾ പുള്ളി ഉദ്ദേശിച്ചേക്കണത്. നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. എന്നാൽ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും പറയുന്നത് 3 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ്. എന്തൊരു ഉദ്ദേശിച്ചേക്കണ പുള്ളിയപ്പ. അതായത് ഒരു മാസത്തേക്ക് വിമാനം കാണാതായി, അത് കഴിഞ്ഞിട്ട് വിമാനം തിരിച്ചു കിട്ടി കഴിയാൻ നേരത്ത് 3 മണിക്കൂറായിട്ടുള്ളൂ എന്ന് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾ പറയണം. അപ്പൊ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകളുടെ കിളി പോയതാണ്, അതായത് നാട്ടുകാരുടെ മൊത്തം കിളി പോയതാണ്. അപ്പൊ ഇത്
യാതൊരുവിധ ലോജിക്കൂല്ല പുള്ളി തട്ടി വിട്ടേക്കണേ. ശരിക്കും പറഞ്ഞ പുള്ളി ഒന്നാം തരം തള്ള് തള്ളിയേക്കണേന്ന്. അതെന്തോ ആയിക്കോട്ടെ, നമ്മളെന്തായാലും ആ ഒരു രീതിയിലാണ് ഇതിനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പൊ ഇതില് പുള്ളി പറഞ്ഞേക്കണ മാർച്ച് 15-ാം തീയതി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ആകെ പുകയും ചാരമൊക്കെ ആവുമെന്ന് പറഞ്ഞേക്കണം. ഇപ്പൊ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ ആകുമ്പോഴാണ് ഈ വിമാനം കാണാതെ പോകണം. ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് എല്ലാം നശിച്ചു കഴിഞ്ഞാൽ നേരത്ത് ഏത് വിമാനം ഓടിക്കാനും ആരും ഓടിക്കാനാണ്. അപ്പൊ ആ ഒരു ടൈം ശരിയായില്ല പുള്ളിയുടെ, പുള്ളി പ്രവചിച്ച ആ ഒരു സംഭവം ആ ഒരു ടൈം ശരിയായില്ല. പിന്നെ അടുത്ത പ്രവചനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 2-ാണ്. ഓഗസ്റ്റ് 2-ൽ പുള്ളി പറയണത് ഭൂമിക്കടിയിൽ നിന്നും അന്യഗ്രഹ ജീവികൾ ഉയർന്നു വരും എന്നതാണ്. ഭൂമിക്കടിയിൽ നിന്ന് അന്യഗ്രഹ ജീവികൾ വരാനൊന്നും പോകണില്ല. അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നത് ഭൂമിക്ക് അപ്പുറത്തുള്ള ഏതോ കോടാനുകോടി കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഗ്രഹങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ജീവി വന്ന് കഴിഞ്ഞാലാണ് ഭൂമിക്കടിയിൽ നിന്നുള്ള അന്യഗ്രഹ ജീവികൾ. ഇനി ഭൂമി തുരന്ന് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണാത്ത വല്ല ജീവികളെയൊക്കെ കണ്ടുകിട്ടി അങ്ങനെയുള്ളതായിരിക്കും ചിലപ്പോൾ പുള്ളി ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോ ഭൂമിക്കടിയിൽ നിന്ന് സാധാരണ ഓഗസ്റ്റ് എന്നൊക്കെ പറയാൻ നേരത്ത് ഏതാണ്ട് ഓണത്തിന്റെ ഒക്കെ സീസണാണ്. ഇനി മാവേലി എങ്ങാനും പൊങ്ങി വന്നതാണ് ഇനി പുള്ളി ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. ഇനി മാവേലിനെ കണ്ടിട്ടാണ് ഇനി അന്യഗ്രഹ ജീവി എന്ന് പുള്ളി പറഞ്ഞതെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. ഞാനിപ്പോ പറഞ്ഞത് ഒരാളുടെ പ്രവചനമാണ്. ഇതുകൂടാതെ വേറെ ആളുകളും ഇതേപോലെ പ്രവചിച്ചിട്ടുണ്ട്. അതായത് ഈ പുതുവർഷമൊക്കെ വരാൻ നേരത്ത് ഇങ്ങനെ കുറെ എണ്ണങ്ങൾ ഉണ്ടാവും. ഈ കുറെ കാര്യങ്ങൾ പ്രവചിച്ച് അത് നടക്കും ഇത് നടക്കും. അപ്പൊ അത് കണ്ട് വീഡിയോ വൈറലാക്കാനും അങ്ങനെ കുറെ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അടുത്ത ആളുടെ പ്രവചനം പറഞ്ഞുതരാം. പുള്ളി പറഞ്ഞിരിക്കുന്നത് 2022-ലേക്ക് കടക്കുമ്പോൾ നീലത്തിമിംഗലത്തിനേക്കാൾ വലിയ ഒരു സമുദ്ര ജീവിയെ കണ്ടെത്തും എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. നീലത്തിമിംഗലത്തിനേക്കാട്ട് വലിയൊരു സമുദ്ര ജീവി ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പണ്ടേ കണ്ടുപിടിക്കണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മനുഷ്യൻ സമുദ്രത്തിന്റെ കിലോമീറ്റർ അപ്പുറമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ജീവി, ഇത്രയും വലിയൊരു ജീവി ഒളിച്ചിരിക്കാൻ പാകത്തിനൊന്നും സമുദ്രത്തിന്റെ അടിയിലൊന്നും ഇല്ലായിരിക്കാം. അതൊക്കെ പണ്ടേ കണ്ടുപിടിക്കേണ്ടായിരിക്കും. എന്തു ആയിക്കോട്ടെ, അപ്പോൾ അതിലും ഒരു കഴമ്പില്ല എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അടുത്ത പുള്ളി പറഞ്ഞേക്കണത് മാർച്ച് 11-ന് മനുഷ്യന് ആദ്യമായി ചിമ്പാൻസിയിൽ കുട്ടി ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കണത്. ഓ നോ, നടക്കോ? എന്തു ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് പുള്ളി ഈ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ 19 പുതിയ കോവിഡ് വകഭേദം ഒമേഗ ഉയർന്നു വന്നു. അതായത് അത് ചിലപ്പോൾ ശരിയായിരിക്കൂട്ടാ. എന്ന് വെച്ചാൽ കോവിഡ് ഇപ്പൊ ഡെൽറ്റ ക്രോൺ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ വൈറസുകളൊക്കെ ജനിതക മാറ്റം സംഭവിച്ചു വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ഈ ഒരു കാര്യം ചിലപ്പോൾ ശരിയായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും കോവിഡിന്റെ വകഭേദമൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. അതെന്തോ ആയിക്കോട്ടെ, ഇത് മാത്രമാണ് എനിക്ക് വിശ്വസിക്കാനായിട്ട് തോന്നിയിട്ടുള്ളു. മറ്റെല്ലാ പതിപ്പുകളെക്കാട്ടും 5 ഇരട്ടി മോശമാണത്. അതായത് കോവിഡിന്റെ വകഭേദം വരുമെന്ന് മാത്രമല്ല അത് 5 ഇരട്ടി മോശമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ കോവിഡ് വന്നിട്ട് തന്നെ ഇപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ മരണപ്പെട്ടു. അപ്പോ ഇനി 5 ഇരട്ടി അതിനേക്കാൾ മോശമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലോകത്തുള്ള ആരും തന്നെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ അങ്ങനെ വരാതിരിക്കട്ടെ എന്തായാലും. ആ പിന്നെ പുള്ളി പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ 17-നാണ് ഈ നീലത്തിമിംഗലത്തിന്റെ 4 ഇരട്ടി വലിപ്പമുള്ള സെറിൻ ക്രോയിൻ എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും വലിയ ജലജീവിയെ സമുദ്രത്തിൽ കണ്ടെത്തുന്നത്. എന്തായാലും പുള്ളി അജ്ഞാതനായത് നന്നായി. പുള്ളി പേരെങ്ങാനും വെളിപ്പെടുത്തി പരസ്യമായിട്ടാണ് ഇതേപോലെ പറഞ്ഞിരുന്നത്. ചിലപ്പോൾ നാട്ടുകാർ പൊങ്കാല ഇട്ടേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ലോജിക്കാണ്. ആ പുള്ളി പറഞ്ഞിരിക്കുന്ന ടൈം തമ്മിലൊന്ന് ഒക്കണ്ടേ? അതായത് പുള്ളി പറയണേലും എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? മാർച്ച് 15-ാം തീയതി മൊത്തത്തിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ആകെ നശിക്കും എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ജൂൺ ആവാൻ നേരത്ത് വിമാനം കാണാതെ തോന്നി. ആ മൊത്തം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ വിമാനം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരുമാതിരി പ്രവചനങ്ങളൊക്കെ ഇടക്കിടക്ക് ഉണ്ടാവും. അപ്പൊ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. പിന്നെ നമുക്കൊരു രസത്തിന് വേണേലും ഇങ്ങനെ കണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇനി എങ്ങാനും സംഭവിക്കോ? ഏയ് ഇല്ലായിരിക്കൂലേ.